Everyone, welcome back to Sandhya's Kitchen World. In this recipe, urulakkizhu kondu oru snack aanu cheyan ponathu. Appo nalla taste aayittulla snack engane chendu nokkam. Njan ivide oru cup maida eduthittundu. Oru tablespoon oil. 1/2 teaspoon uppu. 1/2 teaspoon aimodagam cherthu kodukka. Ini korchu vella olichittu chapati maavu kolichedathu pole onnu kolichedukkanam. Aimodagam chertha kaaranam ee snackine oru pratheeka taste aanu. അപ്പോൾ ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് ഇനി ഒരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ചടച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് മല്ലിയില 2 ടേബിൾസ്പൂൺ കോൺഫ്ലോർ 1/2 ടീസ്പൂൺ ഉപ്പ് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് ഇനി കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തൊന്ന് തടവി കൊടുക്കുക ഇനി ഇത് കുറച്ചെടുത്തിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് നീളത്തിൽ ഉരുട്ടി കൊടുക്കുക അപ്പോൾ ഇതേപോലെയെല്ലാം നമുക്കുണ്ടാക്കിയെടുക്കാം ഒരു ബൗളിലേക്ക് 1 ടേബിൾസ്പൂൺ മൈദ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം ഇത് വേറൊന്നിനല്ല ഇതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് സമോസയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അരികൊക്കെ ഒന്ന് ഒട്ടിക്കാറില്ല അതേപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണത് ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് എടുത്തിട്ട് ചപ്പാത്തി പരത്തുന്നതുപോലെ ഒന്ന് പരത്തിയെടുക്കണം പരത്തിയെടുക്കുമ്പോൾ തിന്നായിട്ട് പരത്തിയെടുക്കണം അധികം കട്ടിയില്ലാതെ ചപ്പാത്തിയുടെ പാകത്തിന് പരത്തിയെടുത്താൽ മതി ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി പൊട്ടാറ്റോ ബോള് അതിൽ വെച്ചിട്ട് അതിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പൊട്ടാറ്റോ ബോള് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റ് സൈസായിട്ട് കിട്ടും നമുക്ക് ഇനി അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം നമുക്ക് അതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മൈദ കലക്കി വെച്ചിട്ടില്ലേ അതുകൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണത് അപ്പം ഞാൻ മൊത്തം ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ചൂടുള്ള ഓയിലിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയാം ഇതേപോലത്തെ ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ താങ്ക് യു